एंटी सैटेलाइट ए सैट मिसाइल द्वारा मार गिराया गया है। सिर्फ 3 मिनट में सफलतापूर्वक यह ऑपरेशन पूरा किया गया है। मिशन शक्ति यह अत्यंत कठिन ऑपरेशन था। ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾ കഴുകൻ കണ്ണുകളുമായി ബഹിരാകാശത്ത് നിലയുറപ്പിക്കുമ്പോൾ ഉപഗ്രഹവേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് പ്രതിരോധ രംഗത്തെ ഭാരതത്തിന്റെ മികച്ച നേട്ടമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം ശത്രുരാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളെ തകർത്ത് വിവര കൈമാറ്റ സംവിധാനം തകരാറിലാക്കുകയാണ് ഈ ഓപ്പറേഷന്റെ സ്വഭാവം. ഈ ശേഷി ഭാവിയിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. 1950കളിലാണ് അമേരിക്കയും റഷ്യയും എ സാറ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണ് അന്ന് പരീക്ഷിച്ചത്. 1984 അമേരിക്ക എ സാറ്റിൻ്റെ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നത്. 1985 സെപ്റ്റംബർ 13 ഇത് വിജയകരമായി പരീക്ഷിച്ചു. എഡ്വേർഡ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന F-15 വിമാനം 38,100 ഉയരത്തിൽ നിന്ന് അമേരിക്കൻ സാറ്റലൈറ്റായ സോൾവിൻറ്റ് P-78-1 വിജയകരമായി മിസൈൽ തൊടുത്തു. പരീക്ഷണം വിജയിച്ചുവെങ്കിലും 1988 തുടർ പരീക്ഷണങ്ങൾ റദ്ദാക്കി. തുടർന്ന് 2008 ഫെബ്രുവരി 21 അമേരിക്കൻ നാവികസേന പ്രവർത്തനരഹിതമായ ചാര ഉപഗ്രഹമായ USA-193 കപ്പലിൽ നിന്നും തൊടുത്ത മിസൈൽ കൊണ്ട് തകർത്തു. 1970 സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ വിഭാവനം ചെയ്യുന്നത്. സൈക്ലോൺ 2 മിസൈൽ ആധാരമാക്കിയുള്ളതായിരുന്നു ആദ്യ സോവിയറ്റ് ഉപഗ്രഹവേധ മിസൈൽ സംവിധാനം. അമേരിക്കൻ സ്പേസ് ഷട്ടിലുകൾ നിലവിൽ വന്നതോടെ സോവിയറ്റ് യൂണിയൻ രഹസ്യമായി ഉപഗ്രഹവേധ മിസൈലുകളുടെ ഒരു ശ്രേണി തന്നെ നിർമ്മിച്ചു. 2003 മുതൽ ഈ രംഗത്ത് പരീക്ഷണങ്ങൾ ആരംഭിച്ച ചൈന 2017 ഈ പരീക്ഷണം പൂർത്തിയാക്കിയത്. DN-3 എന്ന് വിളിക്കുന്ന മിസൈൽ 2017 ജൂലൈ 23 പരീക്ഷിച്ചത്. മംഗോളിയയിലെ ജിഗ്വാൻ സാറ്റലൈറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു പരീക്ഷണം. കൃത്രിമോപഗ്രഹങ്ങൾ തകർക്കുന്നതടക്കമുള്ള ബഹിരാകാശ യുദ്ധതന്ത്രങ്ങളിൽ റഷ്യയേക്കാൾ വേഗത്തിൽ കുതിക്കുന്നത് ചൈനയാണ്. ഈ ഒരു നീക്കം കണ്ടറിഞ്ഞു തന്നെയാകണം ഇന്ത്യയും ഈ ബഹിരാകാശ യുദ്ധതന്ത്രം താമസം വിന സ്വായത്തമാക്കിയത്. ഒഡീഷയിലെ കലാം ദ്വീപിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചതെന്നാണ് സൂചന. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത നൂതനമായ എസാറ്റ് മിസൈൽ വഴി വെറും 3 മിനിറ്റ് കൊണ്ടാണ് ലക്ഷ്യം തകർത്തത്. ചാരക്കണ്ണുകളിലൂടെ ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്താനുള്ള നീക്കങ്ങൾക്കാണ് മിഷൻ ശക്തിയിലൂടെ ഇന്ത്യ തടയിട്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. കാലം മാറുമ്പോൾ രാജ്യങ്ങളുടെ യുദ്ധതന്ത്രങ്ങളും മാറുകയാണ്. ഇനി ആകാശത്തും ഭൂമിയിലും മാത്രമല്ല അങ്ങ് ബഹിരാകാശത്തുകൂടിയാണ് യുദ്ധങ്ങൾ നടക്കുക. ഈ സാഹചര്യത്തിൽ ഉപഗ്രഹവേദശേഷി കൈവരിച്ചിരിക്കുന്ന ലോകത്തിലെ 4-ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം. വെബ് ഡെസ്ക്, തത്വമയിൽ.